നെറ്റ് അച്ചീവേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ടൈപ്സ് ഓഫ് റിസർച്ച് പാർട്ട് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഫണ്ടമെന്റൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ആക്ഷൻ റിസർച്ച് ഈ മൂന്ന് തരത്തിലുള്ള റിസർച്ചുകളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഫണ്ടമെന്റൽ റിസർച്ച്. Fundamental research, also known as basic research or pure research, does not usually generate findings that have immediate applications in a practical level. Fundamental research is driven from curiosity and the desire to expand knowledge in specific research area. Fundamental studies tend to make generalizations about the phenomenon, and the philosophy of this type of studies can be explained as gathering knowledge for the sake of knowledge. ഫണ്ടമെന്റൽ റിസർച്ചിനെ നമ്മൾ ബേസിക് റിസർച്ച് എന്നും പ്യുവർ റിസർച്ച് എന്നും പറയുന്നു. അപ്പോൾ ഫണ്ടമെന്റൽ റിസർച്ചിന്റെ മറ്റു രണ്ട് പേരുകളാണ് ബേസിക് റിസർച്ച് ആൻഡ് പ്യുവർ റിസർച്ച്. തിയറീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഫണ്ടമെന്റൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് എ തിയറിയാണ്. ഈ റിസർച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഏത് ഫീൽഡിൽ വേണമെങ്കിലും നമുക്ക് ഫണ്ടമെന്റൽ റിസർച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ ലബോറട്ടറിയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അപ്പം അതിനെ നമ്മൾ ഫെർദറായിട്ട് ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് ചിലപ്പോൾ നമുക്കൊരു തിയറി തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചേക്കാം. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നോളേജ് ഡെവലപ്പ് ചെയ്യുക എന്നത് മാത്രമാണ്. ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കമ്പ്യൂട്ടറിനെ പറ്റി എനിക്ക് കുറച്ച് നോളേജ് ഉണ്ട്. ഈ നോളേജിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്ത് എനിക്ക് ഓൾറെഡി ഉള്ള നോളേജിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, എൻ്റെ നോളേജും അവിടെ എന്നോടൊപ്പം കൂടുന്നു. ഇപ്പൊ വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, മെറ്റൽസിന്റെ പ്രത്യേക പ്രോപ്പർട്ടികളെ പറ്റിയുള്ള ഒരു പഠനം. ഇപ്പൊ മെറ്റൽസിന്റെ എല്ലാ പ്രോപ്പർട്ടികളും നമുക്ക് അറിയണമെന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകാം അല്ലെ. അപ്പൊ അറിയാത്ത നോളേജ് ഞാൻ എനിക്ക് അറിയുന്ന പ്രോപ്പർട്ടീസിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ നോളേജും അവിടെ ഗ്രാജുവലി ഡെവലപ്പ് ആകുന്നു. നോളേജ് ഡെവലപ്മെന്റ് തന്നെയാണ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ മെയിൻ ഉദ്ദേശവും. ഇപ്പോൾ കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരയ്ക്കുമ്പോൾ തീ ഉണ്ടാകുന്നു എന്ന കാര്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ കല്ലുകൾ കൂട്ടി ഉരയ്ക്കുമ്പോൾ തീ ഉണ്ടാകുമെന്ന പുതിയ അറിവ് നേടി നമ്മൾ എടുക്കുകയാണ്. ഒരു ന്യൂ തിയറിയാണ് നമ്മളവിടെ, ന്യൂ നോളേജ് ആണ് നമ്മളവിടെ നേടിയെടുക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫണ്ടമെന്റൽ റിസർച്ചിൻ്റെ അകത്തേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. ഇനി ഫണ്ടമെന്റൽ റിസർച്ച് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസർച്ച് എന്താകുന്നു, ക്വാളിറ്റേറ്റീവുമാണ്. ഇപ്പം എന്താണ് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഫ്രം സ്പെസിഫിക് ടു ജനറൽ. സ്പെസിഫിക് ആയ ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ ജനറൽ ആയ കാര്യത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കാര്യം നമുക്കിവിടെ എടുക്കാം. അപ്പോൾ ആദ്യം ആപ്പിൾ വീണു എന്ന സ്പെസിഫിക് കാര്യത്തെ എന്തുകൊണ്ട് ആപ്പിൾ വീണു എന്ന് ചിന്തിച്ച് അതിനെ പറ്റി പഠിച്ച് അനലൈസ് ചെയ്ത് ഗ്രാവിറ്റേഷണൽ തിയറി എന്ന ജനറൽ കാര്യത്തിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ആപ്പിൾ എന്ന ഒരു സ്പെസിഫിക് കാര്യത്തിൽ നിന്നും ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ തിയറി എന്ന ഒരു ജനറൽ കാര്യത്തിലേക്ക് എത്തി. അത്ര ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ ഡെവലപ്മെന്റ് ഓഫ് നോളേജ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് തിയറി ആണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നോളേജിന് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതും അതേപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ മെയിൻ ഉദ്ദേശമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച്, അതായത് ഡിസിഷണൽ റിസർച്ച്. യൂട്ടിലൈസസ് പ്രിൻസിപ്പിൾസ് മെയ്ഡ് ബൈ ഫണ്ടമെന്റൽ റിസർച്ച് ടു നോ ദി പ്രോബ്ലംസ് വിത്ത് ബെസ്റ്റ് പോസിബിൾ മാനർ. അണ്ടർടേക്ക് ടു സോൾവ് എ പ്രോബ്ലം എയിംസ് അറ്റ് ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ എൻ ഇമീഡിയറ്റ് പ്രോബ്ലം ഫേസിംഗ് എ സൊസൈറ്റി ഓർ അൻ ഇൻഡസ്ട്രിയൽ ഓർ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്ലൈഡ് റിസർച്ചിനെ നമ്മൾ ഡിസിഷണൽ റിസർച്ച് എന്നും പറയുന്നു. ഡിസിഷണൽ റിസർച്ച് എന്നുള്ളത് അപ്ലൈഡ് റിസർച്ചിൻ്റെ വേറൊരു പേരാണ്. ഇപ്പോൾ ഫണ്ടമെന്റൽ റിസർച്ചിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന തിയറീസ് ഒക്കെ എവിടെ അപ്ലൈ ചെയ്യുന്നു, അപ്ലൈഡ് റിസർച്ചിൽ. പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ
അപ്ലൈഡ് റിസർച്ച് ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ച തിയറി എങ്ങനെ കറക്റ്റായി അപ്ലൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിൽ പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് റിസർച്ച് സാധാരണയായും വലിയ ലെവൽസിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതായത് സൊസൈറ്റി, ഇൻഡസ്ട്രി, ബിസിനസ് ഓർഗനൈസേഷൻ പോലെയുള്ള വലിയ ലെവൽസിലൊക്കെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പൊ എന്തെങ്കിലും ബിസിനസ്സിൽ പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായി, ഇപ്പൊ ഇതിനൊരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം വലിയ വലിയ ഓർഗനൈസേഷൻസ്, ഈ സൊസൈറ്റി, വലിയ വലിയ സൊസൈറ്റി, ഇൻഡസ്ട്രിയൽ ബിസിനസ് ഓർഗനൈസേഷൻസ്, അങ്ങനെയുള്ള വലിയ വലിയ ലെവൽസിലായിരിക്കും നമ്മൾ അപ്ലൈഡ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു വെക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് കോസിങ് ഇൻക്രീസ്ഡ് പോവർട്ടി, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു നോളജ് നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെ? പോവർട്ടി ഇൻക്രീസ് ചെയ്യാനുള്ള എന്താ പറയാ കാരണങ്ങളും അങ്ങനെയുള്ള അതിനെ പറ്റുന്ന വലിയ ഒരു തിയറി തന്നെ നമ്മൾ ഫണ്ടമെന്റൽ റിസർച്ചിൽ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാകും, അല്ലെ? അപ്പം ഇതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. Marketing research is an example of applied research. Marketing research, applied research in oru best example aanu. മാർക്കറ്റിംഗ് റിസർച്ച് ഒരു ബ്രോഡ് റിസർച്ച് ആണ്. അപ്പൊ ജനറലൈസേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ അപ്ലൈഡ് റിസർച്ചിൽ നമ്മൾ അവിടെ ജനറലൈസ് ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുമ്പോൾ മാർക്കറ്റിങ്ങിനെ പറ്റി റിസർച്ച് ചെയ്യുന്നു, ഇപ്പോൾ കൺസ്യൂമേഴ്സിനെ പറ്റി റിസർച്ച് ചെയ്യുന്നു, പ്രൊഡക്ട്സിനെ പറ്റി റിസർച്ച് ചെയ്യുന്നു, പല പല മാർക്കറ്റിംഗ് സ്ട്രക്ചറിനെ പറ്റി റിസർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം അപ്ലൈഡ് റിസർച്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോളേജ് അക്യുർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ റിസർച്ച് യൂസ് ചെയ്യുന്നത്, പകരം പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ ഡിസിഷണൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്ലൈഡ് റിസർച്ചിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നതാണ് അപ്ലൈഡ് റിസർച്ചിന്റെ മെയിൻ എയിം. അതും വലിയ വലിയ ലെവൽസിലായിരിക്കും നമ്മളത് കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ആക്ഷൻ റിസർച്ച്. ഇവിടെ പറയുന്ന പോയിന്റ്സ് നോക്കാം. ഇറ്റ്സ് എയിം ഇൻ ആൻ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ബട്ട് നോട്ട് എനി ഡെവലപ്മെന്റ് ഓഫ് തിയറി. It is research either initiated to solve the immediate problem or if the researcher finds any problem during the course of his field investigation and observation, he applies it. അപ്ലൈഡ് റിസർച്ചിന്റെ ഒരു ടൈപ്പാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അപ്ലൈഡ് റിസർച്ചിലും ആക്ഷൻ റിസർച്ചിലും നമുക്ക് മനസ്സിലായി ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നത്. അപ്പൊ ഇതിന് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ആക്ഷൻ റിസർച്ചിലും നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയ വലിയ ലെവൽസിൽ, അതായത് ഒരു ബിസിനസ്, ഇൻഡസ്ട്രിയൽ, അങ്ങനെയുള്ള വലിയ സൊസൈറ്റി, വലിയ വലിയ ലെവൽസിലുള്ള ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആണ് നമ്മൾ അപ്ലൈഡ് റിസർച്ചിന് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആക്ഷൻ റിസർച്ചിലൂടെ സ്മോൾ ലെവൽസ് ഓഫ് പ്രോബ്ലം അല്ലെങ്കിൽ ലോക്കൽ പ്രോബ്ലത്തിനൊക്കെ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ റിസർച്ച് ആണ് ചെയ്യുന്നത്. നേരെ മറിച്ച് എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള വലിയ പ്രോബ്ലം ആണെങ്കിൽ ഞാൻ അവിടെ അപ്ലൈഡ് റിസർച്ച് യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ആക്ഷൻ റിസർച്ചിൽ ജനറൽ ആയിട്ടുള്ള പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അല്ല കാണുന്നത്. അപ്ലൈഡ് റിസർച്ച് ജനറൽ പ്രോബ്ലത്തിന് വേണ്ടിയാണെങ്കിൽ ആക്ഷൻ റിസർച്ച് സ്പെസിഫിക് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ മാത്രമാണ് ചെയ്യുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇൻഡസ്ട്രി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതൊരു ജനറൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അത് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്ലൈഡ് റിസർച്ച് ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പൊ എനിക്കൊരു പ്രോബ്ലം ആണെങ്കിൽ അത് സ്പെസിഫിക് കാര്യമാണ്. അപ്പം അങ്ങനെ സ്പെസിഫിക് കാര്യങ്ങൾക്ക് ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആക്ഷൻ റിസർച്ച് വഴി നമ്മൾ ചെയ്യുന്നത്. ഇതാണ് അപ്ലൈഡ് റിസർച്ചിന്റെയും ആക്ഷൻ റിസർച്ചിന്റെയും മെയിൻ ഡിഫറൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.